ഫിസിയോ ഹാക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നീ ജോയിൻറ്റിൻ്റെ വളരെ ബേസിക്കായിട്ടുള്ള അനാറ്റമി എപ്രകാരമെന്ന് നമ്മൾ കണ്ടു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഡീജനറേറ്റീവ് ജോയിൻറ്റ് ഡിസീസാണ്. ഒന്ന്, ഇതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. പ്രോഗ്രസീവ് എന്ന് പറയുന്നത് നിങ്ങൾ ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുന്തോറും വർഷങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻസ് അത് കംപ്ലീറ്റായിട്ട് ലോസ് ചെയ്ത് നിങ്ങളെ ഒരു വികലാംഗത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ കഴിഞ്ഞ ആഴ്ച അനാറ്റമി വീഡിയോ കണ്ട വ്യക്തികൾ, നിങ്ങൾക്കറിയാം ആ അനാറ്റമി വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്ത് ആ ജോയിൻറ്റിനെ കംപ്ലീറ്റായിട്ട് നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കണ്ടീഷനാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ പറയുന്നത് 70 വയസ്സിന് മുകളിൽ ഉള്ള 40% വ്യക്തികളിൽ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്, സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ പുരുഷന്മാരെക്കാൾ അഫക്റ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ 45 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ദേ മോർ പ്രോൺ ടു ഗെറ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് റിസർച്ച് ഇതിനെപ്പറ്റി പറയുന്നത്. അടുത്തത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുവാനുള്ള കാരണങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിക് കോസസ്. രണ്ട്, സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിക് കോസസ്. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിക് കോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചത്തെ അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം, ആർട്ടിക്കുലർ കാർട്ടിലേജിന് പ്രധാനമായിട്ടും വരുന്ന നിത്യ ഉപയോഗത്താൽ വരുന്ന തേയ്മാനമാണ് ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിക് കോസ് എന്ന് പറയുന്നത്. രണ്ടാമത്, സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിക് കോസ് എന്ന് പറയുന്നത്, ഒന്ന്, പ്രധാനമായിട്ടും പ്രീവിയസ് ആയിട്ട് നിങ്ങളുടെ നീയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അത് കുഡ് ബി ഫ്രാക്ചർ ആകാം, അല്ലെങ്കിൽ ലിഗമെൻ്റസ് ഇഞ്ചുറി ആകാം, അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചുറി ആകാം, അങ്ങനത്തെ പ്രീവിയസ് ഇഞ്ചുറീസ് സെക്കൻഡറി വിൽ ലീഡ് ടു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഒന്ന്. രണ്ട്, പ്രധാനമായിട്ടും പറയുന്നത് ഒബേസിറ്റി അഥവാ ശരീരത്തിന് ഉണ്ടാകുന്ന അമിത ഭാരം, അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുവാനുള്ള സാധ്യത വളരെ കൂട്ടുന്നു. മൂന്ന്, ചില മെറ്റബോളിക് കണ്ടീഷൻസ്, റിക്കറ്റ്സ് പോലെയുള്ള മെറ്റബോളിക് കണ്ടീഷൻസിനോട് കൂടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്നതായി കണ്ടിട്ടുണ്ട്. നാല്, ഫാമിലി ഹിസ്റ്ററി, അതായത് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്ന സാധ്യത വളരെ അധികമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഈ വേറസ് ആൻഡ് വാൽഗസ് ഡിഫോമിറ്റി, അത് പ്രധാനമായിട്ടും ചിലരുടെ മുട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അകത്തേക്കും അതേപോലെ വെളിയിലേക്കും വളഞ്ഞിരിക്കുന്നത് കാണാം, ഇങ്ങനെ ഒരു ബോ പോലെ, അതാണ് ബോയിങ് ഓഫ് നീ അല്ലെങ്കിൽ വേറസ് ആൻഡ് വാൽഗസ് ഡിഫോമിറ്റി. അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സെക്കൻഡറി ലീഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് സാധാരണയിൽ കവിഞ്ഞ് ചിലരുടെ മുട്ട് വളയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ജോയിൻറ്റ് ഹൈപ്പർ മൊബിലിറ്റി, ഇത് സെക്കൻഡറി ലീഡ് ടു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അടുത്തത്, ഈ ഞാനൊരു എക്സ്റേ വെച്ചിട്ട് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ്റെ ആ നോർമൽ നീയിൽ നിന്ന് ഇതിൻ്റെ ആ വേഴ്സണിങ് ഞാനൊന്ന് കാണിച്ചു തരുവാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കാം. ആദ്യമേ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ നോർമലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ നീയുടെ എക്സ്റേ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് ഞാനിവിടെ എക്സ്റേ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണാം ഇത് ഫീമർ എന്ന് പറയുന്ന ബോണാണ്, ഇതിൻ്റെ താഴെ ഇത് ടിബിയ എന്ന് പറയുന്ന ബോണാണ്, അതിന് താഴെ ദേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് ഫിബുല എന്ന് പറയുന്ന ബോൺ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലെ നീ ജോയിൻറ്റിൻ്റെ അനാറ്റമിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എക്സ്റേ നമ്മൾ ആദ്യം നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കാണുവാൻ കഴിയുന്നത് ഇതിൻ്റെ ഈ ബോണിൻ്റെയും ഈ ബോണിൻ്റെയും നടുവിലുള്ള ജോയിൻ സ്പേസ് ആണ്, അഥവാ ദേ ഈ കാണുന്ന ഈ സ്പേസ്.
ഒരു ഹെൽത്തി ആയിട്ടുള്ള നീ എക്സ്റേ നമ്മൾ നോക്കുമ്പോൾ ഈ ജോയിൻറ് സ്പേസ് വളരെ വ്യക്തമായിട്ട് രണ്ട് ബോണിൻ്റെയും നടുവിൽ ആ ജോയിൻറ് സ്പേസ് ഉണ്ടായിരിക്കണം. അതാണ് നോർമലായിട്ട് നമ്മൾ കാണുന്നത്. രണ്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണിൻ്റെ ഈ ടിബിയയുടെ ഈ ബോണി എഡ്ജസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രിസ്പാണ്, വളരെ റേസർ ഷാർപ്പായിട്ടുള്ള ബോണി എഡ്ജസ്സാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കിവിടെ നോക്കാം ഈ ഫീമറിൻ്റെ ആണെങ്കിലും ഈ ബോണിൻ്റെ എഡ്ജ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ റേസർ ഷാർപ്പാണ്, നല്ല ക്രിസ്പായിട്ടുള്ള എഡ്ജസ്സാണ്. അതേപോലെ നമുക്ക് ഈ ടിബിയയുടെയൊക്കെ എഡ്ജ് നമുക്കിവിടെ നോക്കാം. അവിടെ വേറെ ഒരു എക്സ്ട്രാ ബോണി ഗ്രോത്തോ അല്ലെങ്കിൽ ബോണിൻ്റെ ആ സ്ക്ലിറോട്ടിക് ലീഷൻസോ ഒന്നും നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയില്ല. ഇനിയും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്ന ഒരു ഒരു വ്യക്തിയുടെ എക്സ്റേ ആണ് ഞാനിവിടെ കാണിച്ചു തരുവാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് ദേ ഞാനിങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്റേ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഫീമർ എന്ന് പറയുന്ന ബോണാണ്, ഇത് അതിൻ്റെ താഴെ ടിബിയ എന്ന് പറയുന്ന ബോണാണ്, ഇത് ഫിബുല എന്ന് പറയുന്ന ബോണാണ്. ഇവിടെ ആദ്യമേ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ് സ്പേസ് ആണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫീമറിൻ്റെയും ആ ടിബിയയുടെയും നടുവിൽ നമുക്കൊരു ജോയിൻറ് സ്പേസ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. ആ ജോയിൻറ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിരിക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ് സ്പേസും ഈ ജോയിൻറ് സ്പേസും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ട്, ഈ ടിബിയ എന്ന് പറയുന്ന ബോണിൻ്റെ എഡ്ജസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്ജസ് എല്ലാം വളരെ തിക്കൻ്റാണ്, വളരെ ഹാർഡൻ്റാണ്. അതിനെയാണ് കോൺഡ്രോസൈറ്റിക് സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ആ ബോൺ അതിൻ്റെ എഡ്ജസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതെല്ലാം അവിടെ തിക്കൻ്റ് ആൻഡ് ഹാർഡൻ്റായി മാറിയിരിക്കുകയാണ്. അത് ഈ ബോൺ ആ ബോണിൻ്റെ സെൽസിനെ അത് ഇറോഡഡ് ആക്കുക, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ രൂപഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് അതിൻ്റെ ആകാരമെല്ലാം നഷ്ടപ്പെട്ട് അത് നശീകരണം അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു ഒരു സൈനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്തത് ഇവിടെ ഈ എക്സ്റേയേക്കാളും കൂടുതൽ ഇവിടെ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അതേ ഈ എഡ്ജസ് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കിവിടെ ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ വേണ്ട ഒരു എക്സ്ട്രാ ബോണി ഗ്രോത്ത്, ആ എക്സ്ട്രാ ബോണി ഗ്രോത്തിനെയാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണിലെല്ലാം കുറച്ച് കുഞ്ഞു എക്സ്ട്രാ ബോണി ഗ്രോത്ത്സ് നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരമാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ നീ അത് പതുക്കെ പ്രോഗ്രസീവായി മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ആ നീ അതിൻ്റെ എല്ലാ രൂപഭംഗിയും നഷ്ടപ്പെട്ട് അതിൻ്റെ എല്ലാ ധർമ്മധ്വംസം സംഭവിച്ച് അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിക്ലൈൻ സംഭവിച്ച് അത് നിങ്ങളെ വികലാംഗത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിസേബിളിംഗ് അവസ്ഥയിലേക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നിങ്ങളെ മാറ്റും. അപ്പം ഇതിന് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നതാണ് സത്യം. ഇതുവരെയായിട്ടുമുള്ള മെഡിക്കൽ റിസർച്ചുകളും ഇതുവരെയായിട്ടുമുള്ള ഇതിനെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ സ്റ്റഡികളും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഫിസിയോതെറപ്പി അതിനെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതൊന്ന് നോക്കുവാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസിന് ഞാൻ ലേറ്റർ ഓൺ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികളിൽ പ്രകടമായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കാൽമുട്ടിന് ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദന, അതായത് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്രമം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് കാൽമുട്ടിനുണ്ടാകുന്ന വേദന, അത് പതുക്കെ നിങ്ങൾ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഥവാ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഒക്കെ ഈ കഠിനമായിട്ടുള്ള മുട്ടിന് വേദന അനുഭവപ്പെടുന്നത് ഒന്നാമത്തെ സിംറ്റമാണ്. രണ്ട്, കാൽമുട്ടിന് ഉണ്ടാകുന്ന വീക്കം,
നിങ്ങളുടെ കാൽമുട്ട് നീര് വന്നതുപോലെ ഇരിക്കുന്ന ഒരവസ്ഥ, അത് രണ്ടാമത്തെ വളരെ പ്രകടമായിട്ടുള്ളൊരു സിംറ്റമാണ്. അടുത്തത് നിങ്ങളുടെ കാൽമുട്ട് മടക്കുവാനും നിവർത്തുവാനും ഉള്ള ആ മൂവ്മെൻറ്റ്, അത് സ്റ്റിഫാകുന്നത്, അല്ലെങ്കിൽ അതിന് നിങ്ങൾ കാൽമുട്ട് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും നിങ്ങളുടെ ആ മുട്ടിന് മുറുക്കം അനുഭവപ്പെടുന്നത്, അതും ഇതിനെ അനുബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ഒരു സിംറ്റമാണ്. അടുത്തത് നിങ്ങളുടെ കാൽമുട്ട് തറയിൽ ഊന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന, പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെയ്റ്റ് ബിയറിങ് മുട്ടിനെ ചെയ്യുന്ന സമയത്ത് കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ഇത് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള വ്യക്തികളിൽ അവരുടെ സ്ലീപ്പ്, അവരുടെ രാത്രിയിലത്തെ ഉറക്കം ഈ വേദന കാരണം ഡിസ്റ്റേബ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ഉറങ്ങുവാൻ കഴിയുകയില്ല. നൈറ്റ് പെയിൻ ഇതിൻ്റെ വൺ ഓഫ് ദ കോമൺ സിംറ്റമാണ്. അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുട്ട് ഭയങ്കര മുറുക്കമായി നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, എന്നാൽ നിങ്ങൾ അല്പം നടന്നു കഴിയുമ്പോൾ ഇത് പതുക്കെ ലൂസ് ആകാൻ തുടങ്ങും, അല്ലെങ്കിൽ ബാക്ക് ടു ദ നോർമൽ കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്. ഇതൊക്കെയാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള വ്യക്തികളിൽ കാണുന്ന പ്രകടമായിട്ടുള്ള സിംറ്റംസ്. അടുത്തത് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ്, നമ്മൾക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ ഫിസിയോതെറപ്പിയിൽ ചെയ്യുവാൻ കഴിയും എന്ന് നമുക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന ഒരു വിഷയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ടു ദ സർജിക്കൽ മാനേജ്മെൻ്റ് ആണ്, അഥവാ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റ് സർജറി ഇല്ലാതെ തന്നെ ഈ പേഷ്യൻറ്റിൻ്റെ ലോങ് ടേം ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നെ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന വിഷയവുമായിട്ട് കാണുവാൻ വരുന്ന ഒരു പേഷ്യൻറ്റിന് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും, എന്താണ് ഓസ്റ്റിയോആർത്രൈറ്റിസ്, അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ്, ഇൻക്ലൂഡിങ് അവരുടെ ടെസ്റ്റ് റിസൾട്ട്, അഥവാ സി ടി സ്കാൻ ആകാം, MRI ആകാം, അല്ലെങ്കിൽ ആർത്രോസ്കോപ്പിയുടെ റിസൾട്ട് ആകാം, അല്ലെങ്കിൽ എക്സ്റേ ആകാം, അതെല്ലാം വെച്ചിട്ട് പേഷ്യൻറ്റിനെ ഞാൻ എൻ്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ ഞാൻ ആ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഒന്ന്. രണ്ടാമത് എക്സസൈസ് തെറപ്പിയാണ്, അഥവാ ഫിസിയോ എക്സസൈസസ്. ചില സ്റ്റഡികൾ ഇപ്രകാരമാണ് പറയുന്നത്, ഹോം എക്സസൈസ് പ്രോഗ്രാം, അതായത് പേഷ്യൻറ്റിന് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുവാൻ കഴിയുന്ന എക്സസൈസ് അവർ അവരുടെ ഹോൾ ലൈഫിൽ അവർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ്റെ പ്രോഗ്രഷനെ അത് ഒരുപാട് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില റിസർച്ചുകൾ ഇപ്രകാരം പറയുന്നു, എക്സസൈസ് പ്രോഗ്രാം ഡിസ്കണ്ടിന്യൂ ചെയ്ത് അത് ചെയ്യാത്തവർ അവരുടെ ആ ലഭിച്ച ആ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ലഭിച്ച ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് 6 മാസത്തിൻ്റെ അകത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ചില റിസർച്ചുകൾ പറയുന്നുണ്ട്. അതാണ് എക്സസൈസ് പ്രോഗ്രാം ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഇതിൻ്റെ ലോങ് ടേം കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്. എക്സസൈസ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, അത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റീസ്, അപ്പം സ്റ്റെയേഴ്സ് കയറുന്നത്, അല്ലെങ്കിൽ സ്റ്റെയേഴ്സ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വോക്കിംഗ്, കയറ്റം കയറുന്നതും കയറ്റം ഇറങ്ങുന്നതും ഒക്കെ നിങ്ങളുടെ നീയിൽ എക്സസീവായിട്ടുള്ള സ്ട്രെസ് കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസാണ്, അതൊക്കെ എപ്രകാരം മോഡിഫൈ ചെയ്യാം എന്നുള്ളത് ഒരു ഫിസിയോതെറപ്പി കംപ്ലീറ്റ് അസസ്മെൻറ്റിന് ശേഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വെയ്റ്റ് ലോസ്, അഥവാ എൻ്റെ അടുക്കൽ അമിത ഭാരവുമായിട്ട് ശാരീരിക ഭാരവുമായിട്ട് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ എൻ്റെ അസസ്മെൻറ്റിൽ BMI ബോഡി മാസ് ഇൻഡെക്സിൽ ഇത്ര പെർസെൻറ്റേജിൽ കൂടുതലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിനെ ഡയറ്റീഷ്യനുമായിട്ട് റെഫർ ചെയ്യും. ഡയറ്റീഷ്യൻ റെഫറൽസ് ചെയ്തതിന് ശേഷം 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഡയറ്റീഷ്യൻ നിങ്ങളുടെ ഡയറ്റിനെ മോഡിഫൈ ചെയ്യും, എപ്രകാരം നിങ്ങൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം, എപ്രകാരം നിങ്ങളുടെ ബോഡി വെയ്റ്റിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്യുന്നതിനോടൊപ്പം ഫിസിയോതെറപ്പിസ്റ്റ് ഞങ്ങൾ ലോ ഇമ്പാക്റ്റ് എയറോബിക് എക്സസൈസ് അതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അത് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. സൈക്ലിംഗ് ഇഷ്ടപ്പെട്ടവർക്ക് സൈക്ലിംഗ് ചെയ്യാം,
അതേപോലെ ജോഗിങ് ഇഷ്ടപ്പെട്ടവർക്ക് ജോഗിങ് ചെയ്യാം, അതേപോലെ ഡാൻസിങ് ഇഷ്ടമുള്ളവർക്ക് ഡാൻസിങ് ചെയ്യാം, സ്വിമ്മിങ് ഇഷ്ടമുള്ളവർക്ക് സ്വിമ്മിങ് ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യതയില്ല എങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു 5 ദിവസം ഒരു അരമണിക്കൂർ നല്ല ബ്രിസ്ക്കായിട്ട് വോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഈ നീയുടെ ഹെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാൽമുട്ടിൻ്റെ ആ ഒരു ഹെൽത്തി ആയിട്ട് അതിനെ കീപ്പ് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത് ആയിരിക്കും. എന്തുകൊണ്ട് നാം ഈ എക്സസൈസുകൾ ചെയ്യണം, ഇതിൻ്റെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് നമുക്കൊന്ന് നോക്കാം. അത് റിസർച്ചുകൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ എക്സസൈസ് നിങ്ങളുടെ ലോങ് ടേമിൽ നിങ്ങളുടെ കഠിനമായിട്ടുള്ള നീ പെയിൻ അതിനെ കുറയ്ക്കുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ നീയുടെ അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ വീക്കത്തെ കുറയ്ക്കുന്നത് എക്സസൈസ് അതിന് വലിയൊരു പങ്കുണ്ട് എന്ന് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീ സ്റ്റിഫ്നെസ്, നീയുടെ ആ മുറുക്കം അതിനെ ലൂസൻ ചെയ്യുവാൻ എക്സസൈസ് സഹായിക്കുന്നതായിട്ട് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫങ്ഷൻസ്, നീ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻസിനെ നോർമലൈസ് ചെയ്യുവാൻ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ നമ്മുടെ കാലുകൾ, നമ്മളുടെ ബോഡിയുടെ ബാലൻസ്, അതിൻ്റെ പ്രോപ്രിയോസെപ്ഷൻ, ഇതിന് ഒക്കെ സഹായിക്കുന്നതായിട്ട് റിസർച്ചുകൾ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ കാൽമുട്ടിനുണ്ടാകുന്ന വേദന, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റീസിനെ അത് സാരമായിട്ട് ബാധിക്കുകയും നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് അതിനെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കുന്നു എന്ന് റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഇതിൻ്റെ ലോങ് ടേം റീഹാബിലിറ്റേഷനിൽ ഫിസിയോതെറപ്പി എക്സസൈസസ് ആർ വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഫിസിയോതെറപ്പി എക്സസൈസിനോട് ഒപ്പം രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഡ്രഗ് തെറപ്പി, അതായത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പെയിൻ ടാബ്ലറ്റ്സ് അഥവാ വേദന സംഹാരികൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ വേദനയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഫിസിക്കലി ആക്ടിവിറ്റീസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അത് നിങ്ങളുടെ ഫിസിയോ റീഹാബിലിറ്റേഷനെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അത് ഓവർഡോസ് ആകാതെ നിങ്ങളുടെ ഡോക്ടറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതേപോലെ തന്നെ ഇൻട്രാ ആർട്ടിക്കുലാർ കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ്, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വേദനയുണ്ട് എങ്കിൽ കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് നിങ്ങളുടെ മുട്ടിൽ അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസമിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ആർട്ടിക്കുലാർ കാർട്ടിലേജിൻ്റെ ഹെൽത്തിനെ അത് കീപ്പ് ചെയ്യുവാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റുമായിട്ട് നീ ഓഫ് ലോഡിങ് ബ്രേസസ്, നിങ്ങളുടെ വേദനയെ കൺട്രോൾ ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ബ്രേസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിൽ നിങ്ങൾ നിങ്ങളുടെ മുട്ടിൻ്റെ വേദനയെ അത് കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ബെറ്റർ ആക്കുവാൻ, നിങ്ങളുടെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആക്കുവാൻ ഈ വക കാര്യങ്ങൾ സഹായിക്കുന്നത് ആയിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.